പാലക്കാരൻ ബിനോ എന്ന് പറഞ്ഞാൽ അധികമാരും അറിയില്ല. ഓഫ്റോഡ് റേസിംഗ് നടത്തുന്ന ബിനോ എന്ന് പറഞ്ഞാൽ അടുപ്പക്കാരിൽ കുറച്ചു പേർക്ക് അറിയാം. എന്നാൽ ഓഫ്റോഡ് താരം പാലക്കാരൻ അച്ചായൻ എന്ന് പറഞ്ഞാൽ ഓഫ്റോഡ് പ്രേമികൾ അപ്പോൾ കൈയടിക്കും. സിനിമയിലെ സൂപ്പർ സ്റ്റാറിനെ പോലെ കൈലി മുണ്ടുമുടുത്ത് ഓഫ്റോഡ് ജീപ്പ് പറത്തി വിജയം കൊയ്തെടുക്കുന്ന പാലക്കാരൻ അച്ചായൻ സോഷ്യൽ മീഡിയയിലും ട്രെൻഡിംഗ് ആണ്. ഓഫ്റോഡ് റേസിംഗിലെ മിന്നും താരമായ പാലാ കവിക്കുന്ന് സ്വദേശി ബിനോയ്ക്ക് ആരാധകരും ഏറെ. പലവട്ടം ഓഫ്റോഡ് മത്സരങ്ങളിൽ വിജയിച്ചിട്ടുണ്ടെങ്കിലും വാഗമണ്ണിലെ മഹീന്ദ്ര ഗ്രേറ്റ് എസ്കേപ്പിലെ തകർപ്പൻ വിജയമാണ് ബിനോയെ താരമാക്കി മാറ്റിയത്. ആർത്തുവിളിക്കുന്ന യുവാക്കൾക്ക് നടുവിൽ കൈലി മുണ്ടുമുടുത്ത് ജീപ്പിന് മുകളിൽ നിൽക്കുന്ന ബിനോയുടെ ചിത്രം മാധ്യമങ്ങളിൽ തരംഗമായിരുന്നു. എന്നാൽ അതിനും കുറേ വർഷം മുമ്പ് മുതൽ ഓഫ്റോഡ് മത്സരങ്ങളിലെ നിറസാന്നിധ്യമാണ് ബിനോയും സഹോദരൻ ജോസും. സ്കൂളിൽ പഠിക്കുമ്പോൾ വളയം പിടിച്ചു തുടങ്ങിയതാണ് ഇരുവരും. ഇവരുടെ പിതാവിന് നിലമ്പൂരിൽ തോട്ടമുണ്ടായിരുന്നു. ഉൾപ്രദേശമായ ഇവിടേക്കുള്ള യാത്രയിൽ വാഹനം ഓടിച്ചുള്ള പരിചയമാണ് ഓഫ്റോഡ് റേസിംഗിലെ ആദ്യ പരിചയ സമ്പത്ത്. 2004 ഇപ്പോൾ ഉപയോഗിക്കുന്ന ജീപ്പ് വാങ്ങിയത്. 2014 പാലായിൽ നടന്ന മത്സരത്തിലൂടെയാണ് ഈ രംഗത്തേക്കുള്ള തുടക്കം. പല മത്സരങ്ങളിലും ജയിച്ചിട്ടുണ്ടെങ്കിലും റേസിംഗിനായി പ്രത്യേക പരിശീലനമൊന്നും ഇതുവരെ നടത്തിയിട്ടില്ല എന്നതാണ് കൗതുകകരം. ആ വാഹനത്തിന്റെ വിലയിൽ കൂടുതൽ സമ്മാനം റേസിംഗിലൂടെ ഇതിനകം നേടി. ഓഫ്റോഡ് മത്സരത്തിനിറങ്ങുന്ന പലരും വാഹനങ്ങളിൽ ആധുനിക സംവിധാനങ്ങളും ക്രമീകരണങ്ങളുമൊക്കെ ഒരുക്കിയാണ് പോരാട്ടത്തിന് ഇറങ്ങുന്നത്. എന്നാൽ ആധുനിക സംവിധാനങ്ങളൊന്നുമില്ലാതെയാണ് ബിനോയും ജോസും വണ്ടിയുമായി ഇറങ്ങുന്നത്. വലിയ ടയർ ഉപയോഗിക്കുമ്പോൾ അവ വാഹനത്തിന്റെ ബോഡിയിൽ ഉരയാതിരിക്കാൻ ചെറിയ ചില പണികൾ നടത്തിയിട്ടുണ്ട്. അതല്ലാതെ വേറെ ഒരു പണിയും വണ്ടിയിൽ നടത്തിയിട്ടില്ല. വണ്ടിയുടെ അറ്റകുറ്റപ്പണി തീർക്കാൻ എങ്ങും തേടി നടക്കേണ്ടതില്ല. അറ്റകുറ്റപ്പണികളെല്ലാം സ്വന്തം വർക്ക്ഷോപ്പിൽ തന്നെയാണ്. മറ്റു ചില വണ്ടികൾ വലിയ മോഡിഫിക്കേഷനൊക്കെ നടത്തിയാണ് മത്സരത്തിന് ഇറങ്ങുന്നത്. പക്ഷേ അവരെയൊക്കെ പിന്തള്ളി പലപ്പോഴും ഞങ്ങൾ സമ്മാനം വാങ്ങിയിട്ടുണ്ട്. മത്സര സ്ഥലത്ത് വെച്ചാണ് ജീപ്പിന്റെ ടയറുകൾ മാറ്റുന്നത്. ആദ്യം ട്രാക്ടർ ടയറായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ ഓഫ്റോഡിന് വേണ്ടിയുള്ള പ്രത്യേക ടയറാണ് ഉപയോഗിക്കുന്നത്. ഒരു ടയറിന് ഏകദേശം 20,000 രൂപ വില വരും. മത്സരം കഴിയുമ്പോൾ അവിടെ വെച്ച് തന്നെ വാഹനത്തിന് സാധാരണ ടയറിടും. ടാറിട്ട റോഡിൽ കൂടെ ഓഫ്റോഡിൽ ഉപയോഗിക്കുന്ന ടയറിട്ട് വാഹനം ഓടിച്ചിട്ടില്ല. ആർടിഒമാരെല്ലാം ശല്യക്കാരല്ല. പിന്നെ നിയമം വച്ചിരിക്കുന്നത് അത് പാലിക്കാൻ വേണ്ടിയാണ്. വലിയ ടയറുമായി പൊതു റോഡിൽ അഭ്യാസവും നടത്തി അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നതൊന്നും നിയമപരമായി ശരിയല്ല. വലിയ ടയറുമായിട്ട് റോഡിൽ കൂടി പോകുന്ന വണ്ടിയെ പേടിയോടെയാണ് ആളുകൾ നോക്കുന്നത്. വലിയ ടയറും കാതു പൊട്ടുന്ന ഹോണും ചങ്കിടിപ്പ് കൂട്ടുന്ന സൈലൻസറും വാഹനങ്ങൾക്ക് എന്തിനാണ്? വലിയ ടയറിട്ട് ഓടുന്ന വണ്ടിയിൽ നിന്നുള്ള ചെളി ആളുകളുടെ ദേഹത്തും മറ്റു വണ്ടികളിലേക്കും തെറിക്കും. നിയമം അനുവദിക്കുന്ന ടയറുകൾ ഉപയോഗിച്ചാൽ യാതൊരു പ്രശ്നവുമില്ല. അത് മോഡിഫിക്കേഷനുമല്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന മോഡിഫിക്കേഷൻ വാഹനമൊന്നും ഓഫ്റോഡ് റേസിംഗിൽ ഇതുവരെ കണ്ടിട്ടില്ല. കൈലിമുണ്ടും വള്ളിച്ചെരുപ്പുമിട്ടാണ് എല്ലാ മത്സരത്തിലും ബിനോ പങ്കെടുക്കുന്നത്. പലരും ഇതിനെ വിമർശിക്കാറുണ്ടെന്ന് ഇവർ പറയുന്നു. പക്ഷേ അവരുടെ ഈ ഡ്രസ് കോഡിന് പിന്നിൽ മറ്റൊരു കാര്യമുണ്ട്. ഓഫ്റോഡ് റേസ് എന്നാൽ ചെളിയിലും ചേറിലുമുള്ള മത്സരമാണ്. എത്ര ശ്രദ്ധിച്ചാലും വസ്ത്രത്തിൽ ചെളി പറ്റും. ട്രാക്കിലെ ചെളി തുണിയിൽ പറ്റിയാൽ പിന്നെ പോകണമെങ്കിൽ നല്ല പണിയാണ്. മത്സരത്തിനിടയ്ക്ക് വാഹനം കേട് സംഭവിച്ചാലും അത് നന്നാക്കണമെങ്കിലും കൈലിയാണ് സൗകര്യം. അതുകൊണ്ടാണ് കൈലി മുണ്ടെടുത്ത് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. കൈലി മുണ്ടെടുത്ത് ചെന്നതിന്റെ പേരിൽ പല സ്ഥലത്തു നിന്നും കളിയാക്കലുകളും കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. മത്സരം കഴിയുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ സമ്മാനമിരിക്കുന്നത് കാണുമ്പോൾ കളിയാക്കിയവരുടെ വായടയും. ലോക്ക്ഡൌൺ വന്നതോടെ ഓഫ്റോഡ് റേസിംഗ് മത്സരങ്ങൾക്കും താൽക്കാലികമായി പൂട്ടുവീണു. പക്ഷേ ബിനോയും ജോസും ഇപ്പോഴും തിരക്കിലാണ്. സൈന്യം ഉപയോഗിക്കുന്ന ജിപ്സി ലേലത്തിൽ പിടിച്ച് സ്വന്തം വർക്ക്ഷോപ്പിൽ പണിത് വിൽക്കുകയാണ് ജോസ്. ലോറിയിലും JCB തിരക്കിലാണ് ബിനോ. നിയന്ത്രണങ്ങൾ മാറിയിട്ട് ഓഫ്റോഡ് ട്രാക്കിലേക്ക് തിരിച്ചെത്തുന്ന ദിവസം കാത്തിരിക്കുകയാണ് ഇവർ.